പാണ്ടക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രം. കന്യാകുമാരി ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്ത് കുളച്ചലിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മണ്ടക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രം. മണ്ടക്കാട് കൊട ഉത്സവത്തിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിലെ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും വളരെയധികം ഭക്തജനങ്ങൾ മണ്ടക്കാട് ഉത്സവത്തിനായി എത്തിച്ചേരുന്നുണ്ട്. ഇതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊല്ലത്തു നിന്നും കച്ചവടത്തിലെത്തിയ വിശന്ന് വലഞ്ഞ ഒരു വ്യാപാരിക്ക് വിരുന്നൊരുക്കാൻ ഒരു വൃദ്ധയുടെ രൂപത്തിലെത്തി ആഹാരം നൽകിയത് ഭഗവതിയാണെന്ന് മനസ്സിലാക്കിയ വ്യാപാരി തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം തുണിയിൽ കെട്ടി ക്ഷേത്രത്തിലേക്ക് സംഭാവന നൽകി. കൊല്ലത്ത് മടങ്ങിയെത്തിയ വ്യാപാരി മണ്ടക്കാട് നടന്ന അത്ഭുതത്തെ കുറിച്ച് ആളുകളോട് പറഞ്ഞു. തുടർന്ന് കേരളത്തിലെ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും ധാരാളം ആളുകൾ മണ്ടക്കാട് ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം നടത്തി. പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം നൽകിയ ഭഗവതിക്ക് പൊങ്കൽ പാകം ചെയ്യുന്നതിനായി ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, എത്തിച്ചേരാൻ തുടങ്ങി. ഈ സ്ത്രീകൾ ഇരുമുടിക്കെട്ടുകളുമായിട്ടായിരുന്നു ഭഗവതിയുടെ മുൻപിൽ എത്തിയിരുന്നത്. ഇരുമുടിയുടെ ഒരറയിൽ പൊങ്കലിനുള്ള സാധനങ്ങളും മറ്റേ അറയിൽ പൂജയ്ക്കുള്ള സാധനങ്ങളുമാണ് നിറയ്ക്കുന്നത്. കാലക്രമേണ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന മൺപുറ്റാണ് അദൃശ്യ ശക്തിയുള്ള ഭഗവതിയായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ദേവി ആദിപരാശക്തിക്ക് വേണ്ടി ക്ഷേത്രം പണിതത്. മണ്ടക്കാട്ടമ്മയുടെ പരിവാരങ്ങൾക്ക് പണ്ട് കോഴിയെ വെട്ടി ബലി കൊടുക്കുന്ന ചടങ്ങാണ് മണ്ടക്കാട്ട് കൊട. എന്നാൽ റീജന്റ് ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിൽ ഒരു ഉത്തരവിലൂടെ ജന്തുബലി നിർത്തലാക്കി. തിരുവനന്തപുരത്ത് നിന്ന് 62 കിലോമീറ്റർ ദൂരമുണ്ട് മണ്ടക്കാട്ടേക്ക്. നാഗർകോവിലിൽ നിന്നാണെങ്കിൽ 21 കിലോമീറ്ററും കന്യാകുമാരിയിൽ നിന്ന് 34 കിലോമീറ്ററും ദൂരമുണ്ട്. ട്രെയിനിൽ വരുന്നവർ ഇരണിയൽ സ്റ്റേഷനിൽ ഇറങ്ങി 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. ഉത്സവത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകുന്നുണ്ട്. ഈ ക്ഷേത്രോത്സവത്തിന് തമിഴ്നാട് ഗവൺമെന്റ് പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. പോലീസ് സംവിധാനവും പ്രത്യേക ബസ് സർവീസും ഫയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയ എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളും ഉത്സവത്തിന്റെ നടത്തിപ്പിനായി വളരെ ഫലപ്രദമായി പ്രവർത്തനം കാഴ്ചവെക്കുന്നു. മണ്ടക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ 10 ദിവസത്തെ കൊട ഉത്സവം തമിഴ് മാസമായ മാസിയിൽ, അതായത് മാർച്ച് മാസം മാസിക കൊടൈ എന്ന് വിളിക്കപ്പെടുന്നു. 7ാം ദിവസം വലിയ പടുക്ക എന്നറിയപ്പെടുന്ന ഒരു ചടങ്ങാണ്. അതിനായി വലിയ അളവിൽ പഴങ്ങളും ഭക്ഷണവും പുഷ്പങ്ങളും ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. 9ാം ഉത്സവ ദിവസം ശ്രീകോവിലിൽ നിന്ന് വെള്ളിപ്പല്ലക്കിൽ എഴുന്നള്ളിക്കുന്ന ഉത്സവമൂർത്തി അമ്മന് മുന്നിൽ അഗ്നിവലയം എന്നറിയപ്പെടുന്ന പെരിയ ചക്കര തീവട്ടി ക്ഷേത്രത്തിന് ചുറ്റും ഘോഷയാത്രയായി കൊണ്ടുപോകും. ഉത്സവത്തിന്റെ 10ാം ദിവസം അർദ്ധരാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമായ ഒടുക്കുപൂജ എന്നറിയപ്പെടുന്ന തനതായ പൂജയാണ്.
സ്ത്രീകൾ ഇരുമുടിക്കെട്ടുമായി വരുന്നതിനാൽ ഈ ക്ഷേത്രത്തെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് പറയുന്നത്. മണ്ടക്കാട്ടമ്മയെ ശരണം പ്രാപിക്കുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന വരദായിനിയാണ് മണ്ടക്കാട് ഭഗവതി അമ്മൻ.